മുഖമ്മിനിക്ക് എത്തുന്ന ബലേന ഫേസ് ലിഫ്റ്റിന്റെ വരവ് പ്രഖ്യാപിച്ച മാരുതി സുസുക്കി പ്രീമിയം ഹാഷ്ബാക്കിനെ വിപണിയിൽ അവതരിപ്പിക്കാനുള്ള തയ്യാറെടുപ്പുകളെല്ലാം പൂർത്തിയാക്കുന്ന തിരക്കിലാണ്. വരാനിരിക്കുന്ന ഫേസ് ലിഫ്റ്റ് മോഡലിന്റെ ടീസർ വീഡിയോ കൂടി പുറത്തുവിട്ട മാരുതി സുസുക്കി പുതിയ ബലാനയ്ക്കായുള്ള ബുക്കിംഗും ആരംഭിച്ചതായി അറിയിച്ചിട്ടുണ്ട്. പ്രീമിയം ഹാഷ്ബാക്ക് വാങ്ങാൻ താല്പര്യമുള്ള ഉപഭോക്താക്കൾക്ക് 11,000 രൂപ ടോക്കൺ തുക നൽകി നെക്സ വെബ്സൈറ്റിലോ അംഗീകൃത നെക്സ ഡീലർഷിപ്പിലോ പുതിയ വാഹനത്തിനായി ബുക്കിംഗ് നടത്താം. ഹാഷ്ബാക്കിന്റെ മുൻവശം കമ്പനി പൂർണ്ണമായും പുനരൂപകൽപ്പന ചെയ്തിട്ടുണ്ട്. അതിൽ പുതിയ മെഷ്ക്രില്ലും സംയോജിത LED DRLകളുള്ള പുതിയ പ്രൊജക്ടർ ഹെഡ്ലാമ്പുകളുമാണ് ഇത്തവണ ഉൾക്കൊള്ളിക്കുക. ഫ്രണ്ട് ബമ്പർ റീപ്രൊഫൈൽ ചെയ്തിട്ടുണ്ടെന്നതും മിഴിവ് വർദ്ധിപ്പിക്കുന്നുണ്ട്. കൂടാതെ ബ്ലാക്ക് ഔട്ട് ബെസലുകളും റീസ്റ്റൈൽ ചെയ്ത ഫോഗ്ലാം എൻകേസിംഗുകളുമുള്ള വിശാലമായ എയർ ഡാമും കാണാൻ സാധിക്കും. ബോണറ്റും ഇത്തവണ മാരുതി സുസുക്കി നവീകരിക്കാൻ തയ്യാറായിട്ടുണ്ട്. മാത്രമല്ല അതിന്റെ ക്യാംഷെൽ ഡിസൈൻ നിലനിർത്തിയിട്ടുണ്ടെങ്കിലും ഇത്തവണ അത് പരന്നതായി തോന്നുകയും ചെയ്യുന്നുണ്ട്. പിൻഭാഗത്ത് പുതിയ ബലാനയ്ക്ക് പുതുക്കിയ ടെയിൽ ഗേറ്റ് ഡിസൈനും പുതിയ LED ഇന്റേണലോടുകൂടിയ എല്ലാകൃതിയിലുള്ള ടെയിലാം ക്ലസ്റ്ററുകളുമാണ് കാണാൻ സാധിക്കുക. പുനരൂപകൽപ്പന ചെയ്ത ഹെഡും ടെയിൽ ലാമ്പുകളും ഉൾക്കൊള്ളുന്ന ഫ്രണ്ട് റിയർ ഫെൻഡറുകൾ ഒഴികെ ബാക്കി ഭാഗങ്ങളെല്ലാം മുൻഗാമിക്ക് സമാനമായിരിക്കും. വശക്കാഴ്ചയിൽ അലോയ് വീൽ ഡിസൈനിൽ മാത്രമായിരിക്കും പരിഷ്കാരം കാണാനാവുക. മാരുതി കാറിന്റെ അടിത്തട്ടിൽ ഘടനാപരമായ മാറ്റങ്ങൾ വരുത്തുമെന്നും പറയപ്പെടുന്നു. പ്രത്യക്ഷത്തിൽ മെച്ചപ്പെട്ട ബിൽഡ് ക്വാളിറ്റിയും സുരക്ഷയും വാഗ്ദാനം ചെയ്താണ് പുതിയ ബലാനോ വിപണിയിൽ എത്തുക. പുതിയ മോഡലിന് CVT ഓട്ടോമാറ്റിക് പതിപ്പ് ലഭിക്കില്ല എന്നത് നിരാശയുളവാക്കിയേക്കാം. പകരം താങ്ങാവുന്ന AMT ഓപ്ഷനാവും കമ്പനി ഇത്തവണ വാഗ്ദാനം ചെയ്യുക. പെട്രോൾ എഞ്ചിൻ ഓപ്ഷൻ മാത്രമാകും ഓഫറിൽ ഉണ്ടാവുക എന്നും കമ്പനി വ്യക്തമാക്കിയിട്ടുണ്ട്. 2022 മാരുതി ബലാനോ 4 വേരിയന്റുകളിൽ ഉപഭോക്താക്കൾക്ക് തെരഞ്ഞെടുക്കാം. മുൻനിര വകഭേദങ്ങൾക്ക് 9-ഇഞ്ച് ടച്ച് സ്ക്രീൻ ഇൻഫർടൈൻമെന്റ് സിസ്റ്റം ലഭിക്കുമ്പോൾ മിഡ് സ്പെക് വേരിയന്റുകൾക്ക് 7-ഇഞ്ച് സിസ്റ്റമായിരിക്കും കമ്പനി വാഗ്ദാനം ചെയ്യുക. 6 കളർ ഓപ്ഷനുകളിലും വാഹനം വിപണിയിലെത്തും. ക്യാബിനുള്ളിൽ വലിയ ഫ്രീ സ്റ്റാൻഡിംഗ് ടച്ച് സ്ക്രീൻ ഇൻഫർടൈൻമെന്റ് ഡിസ്പ്ലേയും റീസ്റ്റൈൽ ചെയ്ത വി ആകൃതിയിലുള്ള എയർകോൺ വെന്റുകളും ഫീച്ചർ ചെയ്യുന്ന പരിഷ്കരിച്ച ഡാഷ്ബോർഡ് ലേഔട്ടിനൊപ്പം ഗണ്യമായ മാറ്റങ്ങളോടെയാകും ബലേന ഫേസ് ലിഫ്റ്റ് വിപണിയിൽ എത്തുക. ഇൻഫർടൈൻമെന്റ് ഡിസ്പ്ലേയിൽ വയർലെസ് ആൻഡ്രോയിഡ് ഓട്ടോ, ആപ്പിൾ കാർപ്ലേ എന്നിവയുൾപ്പെടെയുള്ള ഒന്നിലധികം കണക്ടിവിറ്റി ഓപ്ഷനുകളും ഉണ്ടാകും. ഫ്ലാറ്റ് ബോട്ടം മൾട്ടി ഫംഗ്ഷൻ സ്റ്റിയറിംഗ് വീൽ, പരിഷ്കരിച്ച ഇൻസ്ട്രുമെന്റ് കൺസോൾ എന്നിവയും ശ്രദ്ധേയമായ മറ്റ് നവീകരണങ്ങളിൽ ഉൾപ്പെടുന്നുണ്ട്. സ്പീഡോമീറ്റർ, ക്ലൈമറ്റ് കൺട്രോൾ മുതലായവയിൽ നിന്നുള്ള പ്രധാന വിവരങ്ങൾ പ്രദർശിപ്പിക്കുന്ന പുതിയ ഹെഡപ്പ് ഡിസ്പ്ലേ ആണ് ഇന്റീരിയറിലെ ഏറ്റവും വലിയ കൂട്ടിച്ചേർക്കൽ. LED ലൈറ്റനിങ്ങുകൾ, ഓട്ടോ ക്ലൈമറ്റ് കൺട്രോൾ, പുഷ് ബട്ടൺ സ്റ്റാർട്ട് സ്റ്റോപ്പ്, കീലെസ് എൻട്രി എന്നിവയായിരിക്കും കാറിലെ മറ്റ് ഹൈലൈറ്റുകൾ. പുതിയ ബലാനയ്ക്ക് ക്ലാസ് ലീഡിംഗ് സുരക്ഷ ലഭിക്കുമെന്നാണ് കമ്പനി അവകാശപ്പെടുന്നത്. അതേസമയം 2022 ബലാനോ ക്രാഷ് ടെസ്റ്റിംഗ് റേറ്റിംഗ് കമ്പനി ഇതുവരെ വെളിപ്പെടുത്തിയിട്ടുമില്ല. 6 എയർബാഗുകളുമായിട്ടാകും വാഹനം വിപണിയിൽ എത്തുക. 1.2 ലിറ്റർ പെട്രോൾ യൂണിറ്റിന്റെ രൂപത്തിലുള്ള നിലവിലുള്ള ബലാനയുടെ എഞ്ചിൻ തന്നെയാകും പുതിയ പതിപ്പിനും കരുത്തു നൽകുക. നിലവിൽ ഈ എഞ്ചിൻ VVT യൂണിറ്റ് അല്ലെങ്കിൽ 12 വോൾട്ട് മൈൽഡ് ഹൈബ്രിഡ് സാങ്കേതികവിദ്യയുള്ള ഡ്യുവൽ ജെറ്റ് എന്നിവയ്ക്കൊപ്പമാണ് കമ്പനി വാഗ്ദാനം ചെയ്യുന്നത്. വാഹന ലോകത്തെ കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയുന്നതിനായി ട്രൈസ്പാർക്ക് മലയാളം ചാനൽ സന്ദർശിക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക.